നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് രക്ഷയില്ലാത്ത ഒരു നാടായി തന്നെ കേരളം മാറുന്നു. പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് നിയോഗിച്ച പിങ്ക് പോലീസുകാർക്ക് പോലും ധൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ. മൊബൈൽ ഫോണിൽ പിങ്ക് പോലീസുകാരിയുടെ ചിത്രം പകർത്തിയതിനു പുറമെ യുവാവ് ഇവരെ കടന്നു പിടിക്കുകയും ചെയ്തു. സംഭവം നടന്നത് പാലായിലാണ്. പാലാ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. മദ്യലഹരിയിലെത്തിയ യുവാവാണ് നിരവധി ആളുകൾ നോക്കി നിൽക്കെ വനിതാ പോലീസുകാരിയെ കടന്നു പിടിച്ചത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രതിയെ വളരെ നിസ്സാരമായ വകുപ്പുകൾ മാത്രം ചുമത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു. പാലാ ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയുടെ ഭാഗമായി പിങ്ക് പോലീസിന്റെ വാഹനത്തോടെ ചേർന്ന് നിൽക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥ. ആദ്യം യുവാവ് തന്റെ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തി. പോലീസുകാരിയുടെയും കാറിന്റെയും ചിത്രങ്ങളാണ് ഇയാൾ ആദ്യം പകർത്തിയത്. ആദ്യം പോലീസുകാർ ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. പിന്നീട് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് പ്രതികരണമില്ലെന്ന് കണ്ടതോടെ ഇയാൾ ഉദ്യോഗസ്ഥയുടെ മുഖത്തോട് ചേർത്ത് ഫോൺ അടുപ്പിച്ചു. ഇതോടെ പോലീസുകാരിൽ ഒരാൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസുകാരിൽ നിന്ന് ഇയാൾ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമം തുടങ്ങി. ദേഹത്ത് തുടരുതെന്ന് വനിതാ പോലീസ് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഇത് കേൾക്കാതെ ഇയാൾ ഫോൺ കൈക്കലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. വനിതാ പോലീസ് SI യുവാവിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ ഫോട്ടോയ്ക്കായി പോസ് ചെയ്തു കൊടുത്തു. ഒടുവിൽ പാലാ പോലീസ് എത്തി മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിന് ഇയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. വനിതാ പോലീസിനെ പരസ്യമായി അപമാനിച്ച ഇയാളെ നിസാര വകുപ്പ് ചുമത്തി ജാമ്യത്തിൽ വിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് മടിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.